ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീഷയ ജബ്ബ, രാജഗിരി ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എൻഡോക്രൈനോളജി ആൻഡ് ഡയബറ്റിസിൽ വർക്ക് ചെയ്യുന്നു. പ്രമേഹം ഇന്ന് സർവ്വസാധാരണമാണ്. പ്രമേഹം ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണ്. ഇന്ന് ഓരോ വീട് എടുത്താലും അതിൽ ഒരാളെങ്കിലും പ്രമേഹ രോഗിയാണ്. അപ്പം എന്താണ് പ്രമേഹം? അതാണ് നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ ഷുഗറിന്റെ ലെവൽ, ബ്ലഡ് ഷുഗർ ലെവൽ സാധാരണ അളവിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുമ്പോൾ സാധാരണയായി എത്രയാണ് നമ്മൾ അറിയണം? നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയിൽ ബ്ലഡ് ഷുഗർ ലെവൽ 100 താഴെയായിരിക്കണം. ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം ടെസ്റ്റ് ചെയ്യുമ്പോൾ 140 താഴെയായിരിക്കണം. ഇതാണ് സാധാരണ നിലയിലെ ആളുകൾക്ക് വേണ്ട ഷുഗറിന്റെ അവസ്ഥ. പക്ഷെ ഇതിൽ നിന്നും കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് പ്രമേഹം എന്ന് പറയുമ്പോൾ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അവസ്ഥയിൽ 125 മുകളിലും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷം 200 മുകളിലുമാണ് നിങ്ങളുടെ വാല്യൂ എങ്കിൽ, അതായത് ബ്ലഡ് ഷുഗർ വാല്യൂ എങ്കിൽ, നിങ്ങൾ പ്രമേഹബാധിതൻ അഥവാ പ്രമേഹബാധിതയാണ്. ഇനി ഇതിന്റെ ഇടയിൽ കുറച്ച് വാല്യൂസ് നമ്മൾ വിട്ടു. അതായത് ഫാസ്റ്റിംഗിൽ 110 നും 125 ഇടയ്ക്കും ഭക്ഷണം കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷം 140 നും 200 ഇടയ്ക്കും, ഇതിന്റെ ഇടയിലാണ് ഷുഗർ വാല്യൂ വരുന്നതെങ്കിൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് അഥവാ നിങ്ങളുടെ ബോർഡർ ലൈനിലാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് ഡയബറ്റിസ് വന്നുപെട്ടേക്കാം. ഇങ്ങനെ മൂന്ന് തരത്തിലാണ് നമ്മൾ ഡയബറ്റിസിന്റെ വാല്യൂസ് പറയുന്നത്. അതായത് പ്രമേഹം ഇല്ലാത്ത അവസ്ഥ, പ്രമേഹം വരാവുന്ന അവസ്ഥ, പ്രമേഹബാധിതൻ. അപ്പോൾ ഇതാണ് പ്രമേഹത്തിന്റെ ഒരു ശരാശരി ബ്ലഡ് ഷുഗർ വാല്യൂവിന്റെ കണക്ക്. പ്രമേഹബാധിതനായിട്ട് നമ്മൾ കാണുന്ന അവസ്ഥയിൽ നമുക്ക് വരുന്നത് മിക്കവർക്കും പല പല സിംറ്റംസ് കാണിക്കുമെങ്കിലും എല്ലാവരുടെയും സിംറ്റംസ് കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണയായി കാണുന്നത് അമിതമായ ദാഹം, അമിതമായ വിശപ്പ്, അമിതമായ ക്ഷീണം, രാത്രി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കുക, പിന്നെ ശരീരത്തിൽ അവരുടെ ഇൻഫെക്ഷൻസ് വരിക, കുരുക്കൾ പ്രത്യക്ഷപ്പെടുക. ചില ആളുകൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സർജറിക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്മിറ്റ് ആവുന്ന സമയത്തായിരിക്കാം നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. മറ്റ് ചിലർക്ക് ഇതൊന്നും ആയിരിക്കില്ല. പ്രമേഹത്തിന്റെ എന്തെങ്കിലും ഒരു സങ്കീർണാവസ്ഥ വന്നിട്ടായിരിക്കും നമ്മൾ പ്രമേഹം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് ലക്ഷണങ്ങൾ പലതുണ്ടെങ്കിലും ലക്ഷണം വരാൻ ഒരിക്കലും നമ്മൾ കാത്തു നിൽക്കാതെ തന്നെ നമ്മൾ ഇടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും എപ്പോഴും ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി പ്രമേഹബാധിതനല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മൾ അത്യാവശ്യമാണ്. ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ വക അവസ്ഥകൾ വരുന്നത് അഥവാ ഈ വക സിംറ്റംസ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ ഷുഗർ ലെവൽ 180 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കിഡ്നി വഴി അത് പുറത്തേക്ക് പുറന്തള്ളപ്പെടും. പക്ഷെ പുറന്തള്ളപ്പെടുമ്പോൾ ഈ ഗ്ലൂക്കോസ് കിഡ്നി വഴി പുറന്തള്ളപ്പെടുമ്പോൾ അത് വെള്ളത്തെയും കൂടെ കൊണ്ടുപോകും. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ഷുഗറായി മാറുന്നുണ്ട്. അതെല്ലാം 180 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കിഡ്നി വഴി പുറത്തേക്ക് പോകുന്നുണ്ട്. കിഡ്നി വഴി പുറത്തേക്ക് പോകുമ്പോഴെല്ലാം അത് വെള്ളത്തെയും പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കഴിക്കുന്ന ഭക്ഷണം പുറത്തേക്ക് പോകുന്നു, അപ്പൊ അതോടൊപ്പം വെള്ളവും പോകുന്നു. അതപ്പം നമുക്ക് എപ്പോഴെപ്പോഴും യൂറിനേറ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ വരികയാണ്. അപ്പൊ ശരീരത്തില് ജലാംശം കുറയുകയാണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായ ദാഹം അനുഭവപ്പെടും. നമ്മൾ എപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് അമിതമായി ദാഹം വരുന്നതിന്റെയും ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുന്നതിന്റെ എല്ലാം കാരണം ഇതാണ്. അപ്പം ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. ഇങ്ങനൊരു അവസ്ഥ കണ്ടാൽ നമ്മൾ ഉടനെ തന്നെ ചെന്ന് ബ്ലഡ് പരിശോധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലാത്ത അവസ്ഥകളിലാണ് നമുക്ക് അതിൽ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ പ്രമേഹം കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രമേഹം നമ്മുടെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കാം. അപ്പോൾ നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നു. അതായത് കൈകാലിന് സരിപ്പ്, പെരിപ്പ്, മഴവിപ്പ്, ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം ചുട്ടാതിപ്പ്, പുകയുന്നത് പോലെ എന്നൊക്കെ പറയാം. ഇതെല്ലാം ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. ഇതോടൊപ്പം തന്നെ പ്രമേഹം നമ്മുടെ കണ്ണിന്റെ നേത്രപടലങ്ങളെ ബാധിച്ചേക്കാം. അപ്പോൾ നമുക്ക് കാഴ്ചശക്തി പൂർണ്ണമായി നഷ്ടപ്പെട്ടേക്കാം. ആ ഒരു അവസ്ഥയിലേക്ക് വരാം. ഇതോടൊപ്പം തന്നെ നമ്മുടെ കിഡ്നികളെ ബാധിച്ച് ഡയബറ്റിക് നെഫ്രോപ്പതി എന്നൊരു അവസ്ഥയിലേക്ക് വരാം.
ഇതോടൊപ്പം തന്നെ പ്രമേഹം നമ്മുടെ ഹാർട്ട് ഹൃദയങ്ങളെ ബാധിച്ചിട്ട് നമുക്ക് കാർഡിയോ മയോപ്പതി വരാം, അതേപോലെ നമുക്ക് പക്ഷാഘാതം വരാം, സ്ട്രോക്ക് വന്നൊരു വശം തളർന്നു പോകാം, കാലിലേക്കുള്ള വലിയ ഞരമ്പുകളിൽ ബ്ലോക്ക് സംഭവിച്ച് നമുക്ക് POVD അഥവാ പെരിഫറൽ ഒക്ലൂസീവ് വാസ്കുലർ ഡിസീസ് ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, കാലിൽ മുറിവുകൾ വന്നു കഴിഞ്ഞാൽ ഉണങ്ങാതിരിക്കുക അല്ലെങ്കിൽ ഉണങ്ങാൻ വൈകുക, അങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോൾ ചിലപ്പോൾ കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ തന്നെ വന്നേക്കാം. ഇങ്ങനെ ഒരുപാട് തരം സങ്കീർണതകൾ പ്രമേഹം കൊണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യണം എന്ന് എപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത്. സാധാരണയായി നമ്മൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു പ്രമേഹ ബാധിതനാണ് അല്ലെങ്കിൽ ഒരു നമ്മൾ ബോർഡർ ലൈൻ ഡയബറ്റിസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് ഡയറ്റ് കൺട്രോൾ ചെയ്യാം, എക്സസൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരു ഡയറ്റീഷ്യനെ കണ്ട് അത് മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മൾ കഴിക്കുന്നതിൽ നമ്മൾക്ക് തോന്നും നമ്മൾ കഴിക്കുന്നതെല്ലാം നല്ലതാണ് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണെന്ന്. പക്ഷേ അതല്ല, ഒരു പ്രമേഹ ബാധിതനെ വളരെ റെസ്ട്രിക്ട് ചെയ്താണ് ഫുഡ് കഴിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡയറ്റീഷ്യന്റെ സഹായം നമ്മൾ മസ്റ്റ് ആയിട്ട് നമ്മൾ ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പഴങ്ങളിലാണെങ്കിൽ പോലും ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഡയബറ്റീസുകാർക്ക് എല്ലാ ഫുഡ്സും കഴിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ സാധാരണയായ ആളുകൾക്ക് ചിന്തിക്കുന്നതാണ് ശർക്കര, പഞ്ചസാരയാണ് ഒഴിവാക്കേണ്ടതുള്ളൂ, ശർക്കര കഴിക്കാം അതുകൊണ്ട് കുഴപ്പമില്ല. തെറ്റാണ്, ശർക്കര കഴിച്ചാലും ഷുഗർ കൂടും. അതുപോലെ തേൻ, കരിമ്പ്, കരിക്കിൻ വെള്ളം ഇതെല്ലാം ഒഴിവാക്കേണ്ട പാനീയങ്ങളാണ്. അല്ലെങ്കിൽ കരിക്ക് ഇതുപോലെ സാധനങ്ങൾ ഒഴിവാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രമേഹം കൂടും, ഷുഗർ ലെവൽ കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ സാധ്യതയുണ്ട്. അതെല്ലാം പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നതാണ് എന്ന് വെച്ചിട്ട് അതെല്ലാം കഴിക്കാം എന്നുള്ളതല്ല, നമ്മൾ റെസ്ട്രിക്ട് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിൽ തന്നെയും ആപ്പിൾ, ഓറഞ്ച്, മുസമ്പി, പേരയ്ക്ക മുതലായ ഫ്രൂട്ട്സുകൾ മാത്രമേ ഒരു പ്രമേഹ ബാധിത അല്ലെങ്കിൽ ബാധിത കഴിക്കാൻ പാടുള്ളൂ. മറ്റു ചിലർ ചിന്തിക്കാറുണ്ട് ഇപ്പം അരി ആഹാരം പൂർണ്ണമായി അവോയ്ഡ് ചെയ്ത് ഗോതമ്പ് തന്നെ കഴിക്കുക. ശരിയാണ്, ഗോതമ്പ് ആഹാരം നമ്മൾ കഴിക്കണം. പക്ഷേ ചപ്പാത്തി പോലുള്ള ഗോതമ്പാഹാരങ്ങൾ കഴിക്കുമ്പോൾ രണ്ടോ മൂന്നോ ദിവസത്തിലേക്ക് റെസ്ട്രിക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലെങ്കിൽ എട്ടും പത്തും ചപ്പാത്തി കഴിക്കുന്നതും ചോറ് കഴിക്കുന്നതും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. ചോറ് നമ്മൾ ഒഴിവാക്കാൻ കഴിയുന്നതും പറയുന്നത് ചോറിൽ ഫൈബർ കണ്ടന്റ് വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. അതേസമയം ഗോതമ്പിലാണെന്നുണ്ടെങ്കിൽ ഫൈബർ കണ്ടന്റിന്റെ അളവ് ഉള്ളത് കൊണ്ട് ദഹന പ്രക്രിയ കുറച്ചുകൂടി വൈകുകയും ഷുഗർ അബ്സോർപ്ഷൻ കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കൂടുതലും വീറ്റ് ബേസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് പോലത്തെ ഗോതമ്പ് ധാന്യം അടങ്ങിയ ഡയറ്റ് കഴിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പം അത് തന്നെ മൂന്ന് നേരം കഴിക്കാം എന്നുള്ളതല്ല, ചോറിന്റെ അളവും നമുക്ക് ചോറും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങളുടെ ശരീരപ്രകൃതിക്ക് അനുസരിച്ച് എത്രമാത്രം ഡയറ്റ് വേണം എന്നുള്ളത് നമ്മൾ റെസ്ട്രിക്ട് ചെയ്ത് അതനുസരിച്ച് നമ്മൾ കഴിക്കാവുള്ളൂ. പിന്നെ വറുത്തതും പൊരിച്ചതുമായ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ ഒഴിവാക്കുക, ബേക്കറി പലഹാരങ്ങൾ കഴിയുന്നത് ഒഴിവാക്കുക. പിന്നെ പൊതുവായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് സാധാരണ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വൈകുന്നേരം റസ്ക് കഴിക്കും. ഈ റസ്ക് കഴിച്ചാലും ഷുഗർ കൂടുന്നതാണെന്ന് പലർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ സാധാരണ വളരെ സുലഭമായി ലഭിക്കുന്നതാണ് ചെറുപഴം. ഈ ചെറുപഴം കഴിച്ചാലും ഷുഗർ കൂടും. അപ്പം എല്ലാ ഫുഡും കൺട്രോൾ ചെയ്തിട്ട് പക്ഷേ റസ്കോ ഈ ചെറുപഴമോ കഴിക്കുമ്പോഴും ഷുഗർ കൂടും. അത് മറ്റു മിക്കവർക്കും അറിയാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഫ്രൂട്ട്സ് ആണ് സാധാരണ ചക്ക, മാങ്ങ, ഏത്തപ്പഴം. പക്ഷെ ഇത് മൂന്ന് കഴിച്ചാൽ ഷുഗർ ഭയങ്കരമായി കൂടും എന്നുള്ളത് കൊണ്ട് പഴുത്ത ചക്ക, പഴുത്ത മാങ്ങ, പഴുത്ത പഴം അതായത് ഏത്തപ്പഴം തുടങ്ങിയ പഴങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പക്ഷെ പച്ചച്ചക്കയോ പച്ചമാങ്ങയോ പച്ചക്കായോ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഫുഡിന്റെ കാര്യത്തിൽ വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. മത്സ്യമാംസാദികളെല്ലാം അതുപോലെ തന്നെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്തേ കഴിക്കാവുള്ളൂ. വ്യായാമം ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ വളരെ അത്യാവശ്യമാണ്. അതായത് ബോർഡർ ലൈനിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത് കൺട്രോൾ ചെയ്യാനും അഥവാ പ്രമേഹ ബാധിതനായി അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൺട്രോൾ ആവാതെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക മാത്രമല്ല അവർ കഴിക്കുന്ന മരുന്നുകളുടെയോ അല്ലെങ്കിൽ ഇൻസുലിന്റെ തന്നെ അളവ് കുറയ്ക്കാനും എക്സസൈസിന് വളരെയധികം കഴിയുമെന്നുള്ളത് കൊണ്ട് തന്നെ എക്സസൈസ് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും മുടങ്ങാതെ ചെയ്യണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അത് ഇപ്പം സാധാരണ പേഷ്യൻസ് ചോദിക്കാറുണ്ട് എന്ത് എക്സസൈസ് ചെയ്യണം, നടന്നാൽ മതിയോ? നടക്കൽ മാത്രമല്ല എക്സസൈസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പണ്ട് കളിച്ചിരുന്ന എല്ലാ കളികളും അഥവാ ബാഡ്മിന്റൺ, ഫുട്ബോള്, ടെന്നീസ് അങ്ങനെയുള്ള സ്പോർട്സിനോട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് തന്നെ കളിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം തീരെ ഏതെങ്കിലും ഒരു പ്രത്യേക സ്പോർട്സ് അല്ലെങ്കിൽ നടക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് നടക്കാൻ പറഞ്ഞാൽ കഴിയുന്നത് ഒരു മഴ വന്നാൽ ചിലപ്പോൾ മടി പിടിച്ച് അകത്തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
അതേസമയം നമ്മൾ ഒരു ഹോബി പോലെയോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ടോ ആണ് ഈ വക എക്സസൈസുകൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് എല്ലാ ദിവസവും കണ്ടിന്യൂസ്ലി ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ഹെൽത്ത് നന്നായി വരാനും നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ആവാനും ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പം എക്സസൈസ് മസ്റ്റ് ആണ്. ഇന്നത്തെ തലമുറയിൽ പൊതുവായി കാണുന്ന ഒരു അഭാവമാണ് എക്സസൈസ് ഇല്ലായ്മ, അല്ലെങ്കിൽ ഡയറ്റ് കൺട്രോൾ അല്ല, സമയത്തിന് ഭക്ഷണം കഴിക്കില്ല, മിക്കവാറും എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക, കുട്ടികൾ പോലും സ്കൂളിൽ പോകാൻ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരവസ്ഥ, ഇതെല്ലാം വളരെ സാധാരണയായി കാണുന്നതാണ്. ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കുക, ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതുകൊണ്ട് നിങ്ങൾ ആരെയും വണ്ണം കുറയുവാനോ നിങ്ങൾക്കാരും ഒരു ഹെൽത്ത് കിട്ടുമെന്നോ വിചാരിക്കേണ്ട. മൂന്ന് നേരം ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ്. അതൊരു പ്രമേഹബാധിതരാണെങ്കിൽ പോലും മൂന്ന് നേരം ആഹാരം കഴിക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ്. ഒരിക്കലും ഒരു നേരം പോലും ഭക്ഷണം മുടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരത്തിന്റെ അളവും അതിന്റെ ക്വാളിറ്റി, അതായത് നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ നെയ്യും അതുപോലുള്ള സാധനങ്ങളും പഞ്ചസാരയും ഇട്ടുപോലുള്ള ആഹാരങ്ങളല്ല നല്ല ആഹാരങ്ങൾ, സമീകൃത ആഹാരങ്ങൾ. അതായത് ഒരു ഡയറ്റീഷ്യനെ കണ്ട്, ഇപ്പൊ പ്രമേഹബാധിതനായിക്കോട്ടെ അല്ലാതിരുന്നോട്ടെ, നിങ്ങൾ ഒരു ഡയറ്റീഷ്യനെ കണ്ട് നിങ്ങളുടെ ഡയറ്റ് ഒന്ന് പ്ലാൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരു പരിധി വരെയും, അഥവാ ഇപ്പോൾ ഇനി അടുത്ത ഒരു 5 കൊല്ലമോ 10 കൊല്ലത്തിനോ ഉള്ളിൽ നിങ്ങൾ ഡയബറ്റീസ് വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിൽ അത് ഒരുപാട് കാലത്തേക്ക് നീട്ടിവെക്കാൻ വരെ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റും എക്സസൈസും വളരെ അത്യാവശ്യമായി കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ചില ആളുകൾക്ക് ഇനി ഡയറ്റും കൺട്രോൾ ചെയ്ത് എക്സസൈസും ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷേ അവരെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവാതെ വരുന്നേക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് മരുന്ന് നിർബന്ധമാണ്. അപ്പം ടാബ്ലറ്റ് ആയിക്കോട്ടെ ഇൻസുലിൻ ആയിക്കോട്ടെ അത് ഡോക്ടേഴ്സ് പറയുന്ന സമയത്ത് തന്നെ കഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ മലയാളികൾക്ക് പൊതുവെ ഉള്ള ഒരു സ്വഭാവമാണ് ഏതെങ്കിലും സമയത്ത് ഭക്ഷണം അഥവാ മരുന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് അടുത്ത സമയത്ത് കഴിക്കുക. അതൊന്നും ഒരിക്കലും നമ്മൾ പ്രമേഹബാധിത അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ മരുന്നുകളിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഓവർ ഡോസ് വന്നു കഴിഞ്ഞാൽ ഷുഗർ കുറഞ്ഞു പോയിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതിന്റേതായ കോംപ്ലിക്കേഷൻസും വരാം. അതുകൊണ്ട് സമയത്തിന് ആഹാരം കഴിക്കുക, അതോടൊപ്പം തന്നെ മരുന്ന് കഴിക്കുക. അപ്പൊ മരുന്ന് കഴിക്കേണ്ടത് ചില മരുന്നുകൾ ഭക്ഷണത്തിന് മുമ്പാണ് കഴിക്കേണ്ടത്, അതേസമയം ചില മരുന്നുകൾ ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത്. അപ്പം ഇൻസുലിൻ ആണെങ്കിൽ പോലും ചിലത് ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് എടുക്കേണ്ടത്, ചില ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് എടുക്കേണ്ടത്, അങ്ങനെ ഒരുപാട് തരം മരുന്നുകളും ഇൻസുലിനും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന മരുന്ന് അഥവാ ഇൻസുലിൻ അത് ഭക്ഷണത്തോടൊപ്പമാണോ ഭക്ഷണത്തിന് ശേഷമാണോ കഴിക്കേണ്ടത് അഥവാ കുത്തിവെക്കേണ്ടതെന്ന് ഡോക്ടറോട് പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കി അത് പാലിക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹത്തിന്റെ മരുന്നുകൾ കഴിക്കുന്നവർക്ക് സാധാരണയായി കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഹൈപ്പോഗ്ലൈസീമിയ അഥവാ ഷുഗർ കുറഞ്ഞു പോകുന്ന ഒരവസ്ഥ. ഇതിന് സാധാരണ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോൾ പ്രമേഹബാധിതൻ അഥവാ ബാധിതയാണെന്നുണ്ടെങ്കിൽ അവർ മൂന്ന് നേരമല്ല ഭക്ഷണം കഴിക്കേണ്ടത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇത് കൂടാതെ ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഇടയിൽ ഒരു സ്നാക്കും വൈകിട്ട് 4 മണിക്ക് ഒരു സ്നാക്കും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഷുഗർ കുറഞ്ഞു പോകാതിരിക്കാനാണ്. അല്ലെങ്കിലാണ് ഒരു മിക്ക ആളുകളും പരാതിപ്പെടാറുണ്ട് ഒരു 11 മണിയാകുമ്പോഴേക്കും ചെറിയ വിറയൽ വരിക, അല്ലെങ്കിൽ അവർക്ക് വല്ലാതെ വിയർക്കൽ തോന്നുക, അവരെ ജോലിയെ ബാധിക്കുക, അല്ല ടീച്ചേഴ്സൊക്കെ അവർക്ക് ക്ലാസ് എടുക്കാൻ പറ്റാതെ വരിക, അല്ല അഥവാ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടക്ക് വെച്ച് യാത്ര അവസാനിപ്പിക്കേണ്ടി വരിക, ഇതെല്ലാം വരുന്നത് ചിലപ്പോൾ ഈ ഷുഗർ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഈ കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മിഡ് മീൽ സ്നാക്ക് എന്നാണ് പറയുക. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന്റെയും ലഞ്ചിന്റെയും ഇടയിൽ ഒരു മിഡ് മീൽ സ്നാക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈപ്പോഗ്ലൈസീമിയ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കുവാൻ പറ്റും. സാധാരണ ഹൈപ്പോഗ്ലൈസീമിയ വരാറുണ്ടോ എന്ന് പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ അവരെല്ലാവരും പറയും ഈ വരാറില്ല എന്നേ പറയാറുള്ളൂ. പക്ഷേ എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് സാധാരണ കൈയും കാലും വിറയ്ക്കുന്ന പോലെ തോന്നുക, വല്ലാതെ വിറയൽ അനുഭവപ്പെടുക, വിയർക്കുക, ഒരു ഭയങ്കരമായ ഒരു വിശപ്പ് അനുഭവപ്പെടുക, ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാലും കഴിക്കണമെന്ന് തോന്നുക, ചില ആൾക്കാർക്ക് തലകറക്കം വരാം, ഒരു മന്ദത അനുഭവപ്പെടാം, തീരെ എന്നിട്ടും നമുക്ക് ഭക്ഷണം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബോധക്കേടിലേക്ക് വരെ പോകാം. അതുകൊണ്ട് തന്നെ ഷുഗർ കുറഞ്ഞു പോകുന്നതും ഒരു മാരകമായ ഒരു അവസ്ഥ തന്നെയാണ്. അതിലേക്ക് പോകാതിരിക്കാനാണ് നമ്മൾ ആ മിഡ് മീൽ സ്നാക്ക് അത്യാവശ്യമാണെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രമേഹബാധിതനാണെന്നുണ്ടെങ്കിൽ അവർ മൂന്ന് നേരവും ഭക്ഷണവും അത് കൂടാതെ അതിന്റെ ഇടയിലുള്ള സ്നാക്കിങ്ങും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇൻസുലിൻ എടുക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഇൻസുലിൻ കുത്തിവെച്ചാൽ പോരാ, അത് കുത്തിവെക്കേണ്ട സ്ഥലത്ത് കുത്തിവെക്കേണ്ടതുപോലെ കുത്തിവെച്ചെങ്കിൽ മാത്രമേ അത് ഫലിക്കുകയുള്ളൂ. ഇപ്പോൾ ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ തന്നെ ശരീരത്തിന്റെ എവിടെയെങ്കിലും കുത്തിവെച്ചാൽ പോലെ വയറിന്റെ വശങ്ങളിൽ, കൈയുടെ പുറകു വശങ്ങളിൽ, കാലിന്റെ തുടയുടെ വശങ്ങളിൽ, ഇവിടെയെല്ലാമാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടത്. അതും കുത്തിവെക്കുന്ന സ്ഥലങ്ങൾ തുടരെ തുടരെ മാറ്റേണ്ടതാണ്. ഓരോ കുത്തിവെപ്പും തമ്മിലും 1 ഇഞ്ച് അകലം വെച്ചത്തക്ക വിധത്തിൽ പല സ്ഥലത്തായി കുത്തിവെക്കാൻ ശ്രദ്ധിക്കുക. ഇൻസുലിൻ കുത്തിയാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ തണുപ്പേപ്പാട് ഒരിക്കലും ഇൻസുലിൻ കുത്തിവെക്കരുത്.
ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്ത് വെച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും തണുപ്പ് വിട്ടു തുടങ്ങും. അതിനുശേഷമേ കുത്തി വെക്കാവൂ. കുപ്പി ആയിക്കോട്ടെ പേനയായിക്കോട്ടെ ശക്തമായി കുലുക്കരുത്. അത് കൈവെള്ളയിൽ ഉരുട്ടുകയോ തലകീഴായി മറിക്കുകയോ ചെയ്തതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. അതും കലങ്ങിയ പോലത്തെ ഇൻസുലിൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനും ഇൻസുലിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എടുക്കുന്ന സമയങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ഇൻസുലിന്റെയും ആക്ഷൻ ഒരുപോലെയല്ല. അപ്പൊ മറ്റുള്ളവർ എടുക്കുന്ന ഇൻസുലിൻ അവരെടുക്കുന്നത് കണ്ടിട്ട് നമ്മൾ ഓടിപ്പോയി കുത്തിവെക്കാൻ ശ്രമിക്കരുത്. കാരണം അത് അപകടങ്ങളിലേക്കാണ് വഴിവെക്കുക. നമുക്ക് നമ്മുടെ ഡോക്ടർ കുറിച്ച് തന്നിരിക്കുന്ന അതേതരം ഇൻസുലിൻ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. പ്രമേഹത്തിന്റെ ഒരു സങ്കീർണതയാണ് പാദങ്ങൾക്ക് മുറിവ് വന്നിട്ട് ഇൻഫെക്ഷൻ വന്ന് മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരവസ്ഥ. ഇത് കൂടുതലായും കാണപ്പെടുന്നത് പാദങ്ങൾ തീരെ സംരക്ഷിക്കാത്തവരിലാണ് പ്രധാനമായും കാണപ്പെടുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം സംരക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മൾ നമ്മുടെ പാദങ്ങളും സംരക്ഷിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു അവയവം നമ്മുടെ കാലുകളാണ്. അപ്പോൾ ഒരു ചെറിയ മുറിവ് പോലും വന്നാൽ അതൊരു ചെറിയ മുള്ളു കൊണ്ടതായാൽ പോലും അത് പെട്ടെന്ന് പഴുത്ത് അത് വ്രണമായി ആ ഒരു വിരലോ ആ പാദത്തിന്റെ ഭാഗമോ തന്നെ മുറിച്ചു മാറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു പ്രമേഹ രോഗി എത്തിപ്പെട്ടേക്കാം. അതുകൊണ്ട് തന്നെ പാദപരിചരണം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പാദങ്ങൾ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്? നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാൽപാദങ്ങൾ നന്നായി ഒപ്പി ഉണങ്ങിയതിന് ശേഷം ക്രീം പോലെയുള്ള എന്തെങ്കിലും നന്നായി പുരട്ടണം. കാലിന്റെ വിരലിന്റെ ഇടഭാഗങ്ങൾ ഒഴിച്ചിടാൻ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ക്രീം തേച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനാണ് ആ ഭാഗം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞത്. ഇതുകൂടാതെ നമ്മൾ കാലിൽ സോക്സും ഷൂസും ഇട്ട് നടക്കാൻ ശ്രദ്ധിക്കണം. സോക്സ് ഇടുമ്പോൾ ഭയങ്കര ഇറുകിയ സോക്സ് ഇടാതെ ഇത്തിരി അഴഞ്ഞ തരം സോക്സുകളാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പാദരക്ഷകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആണെങ്കിൽ പോലും കാൽപാദങ്ങൾ പൂർണ്ണമായും മൂടിയിരിക്കുന്ന തരം ഷൂസുകൾ ഉപയോഗിക്കുക. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മുടെ കാലുകൾ അതിൽ ഒതുങ്ങി പോകാതെയോ അമർന്നു പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം സാധാരണയായി നമ്മൾ പറയുന്ന ഒരു ഷൂ ബൈറ്റ് പോലും ഒരു ഇൻഫെക്ഷൻ കാരണമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ മൃദുവായിട്ട് നമ്മുടെ പ്രഷർ ഈവൺലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള പാദരക്ഷകൾ തിരഞ്ഞെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നമ്മുടെ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ അഥവാ അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ സാധാരണ പാദരക്ഷകൾ ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പം സിമെന്റ് തറയിലോ അല്ലെങ്കിൽ പാറപ്പുറത്തോ അല്ലെങ്കിൽ റോഡുകളിൽ പോലും നമ്മൾ പാദരക്ഷ ഉപയോഗിക്കാതെ നടന്നാൽ കാലിന്റെ അടിയിൽ പൊള്ളലേക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ഡയബറ്റിക് ന്യൂറോപ്പതി എന്നൊരു അവസ്ഥയുണ്ട്. അഥവാ പ്രമേഹം നമ്മുടെ നാഡീ വ്യൂഹങ്ങളെ ബാധിച്ച അവസ്ഥ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സെൻസേഷന്റെ അളവ് വളരെ കുറയുകയാണ്. ആ ഒരു അവസ്ഥയിൽ നമുക്ക് പൊള്ളലേറ്റാൽ പോലും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ അതേപോലെ ചൂടുള്ള പ്രതലത്തിൽ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാലിന് പൊള്ളലേക്കാനും പിന്നെ അത് ഇൻഫെക്ഷനിലേക്ക് കാരണം അത് ഇൻഫെക്ഷൻ ആവുക അത് പിന്നീട് പാദങ്ങൾ നഷ്ടപ്പെടുന്നതിലേക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനാണ് പാദരക്ഷകൾ ഉപയോഗിക്കാതെ ഈ വക സ്ഥലങ്ങളിൽ നടക്കരുതെന്ന് പറയുന്നത്. നമുക്ക് അതേപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് സോക്സ് ഉപയോഗിച്ച് നടക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെ നടക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കുകയോ ചെയ്യുക. ഇതുകൂടാതെ നമ്മൾ കാല് സാധാരണ ചൂടുവെള്ളത്തിലേക്ക് മുക്കി വെക്കരുത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ സ്പർശന ശക്തി കുറവായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ അറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ ചൂട് കൂടുതലാണെങ്കിൽ അത് തന്നെ അതൊരു പൊള്ളലേൽക്കാൻ കാരണമായേക്കാം. അതുകൊണ്ട് നമ്മുടെ എൽബോ വെച്ചിട്ട് ആദ്യം ചൂട് നമ്മൾ നോക്കുക. അതിനുശേഷമേ കാലിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാവുള്ളൂ. ഹോട്ട് വാട്ടർ ബാഗ് ഡയറക്ട്ലി കാലിൽ വെക്കാതിരിക്കുക. കുഴമ്പ് പോലുള്ള സാധനങ്ങൾ കാലിൽ പുരട്ടാം, പക്ഷെ തിരുമരുത്. കാരണം തിരുമ്മിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഇടയിൽ ഫേഷ്യൈറ്റിസ് വന്നിട്ട് അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ശക്തമായി തിരുമാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാലിന് ചെറിയ ചെറിയ എക്സസൈസുകൾ കൊടുക്കണം. ന്യൂറോപ്പതി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പിസ്റ്റിനെ ഒരു കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ എക്സസൈസുകൾ ചെയ്യാവൂ. കാൽ മുഴുവനും കവർ ചെയ്ത നല്ല സ്പോർട്സ് ഷൂ പോലത്തെ ഏതെങ്കിലും ഒരു ഷൂ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ എക്സസൈസ് ചെയ്യാവൂ. ഇനി ഇത്രയെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഷുഗർ നമ്മൾ കൺട്രോൾ ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയും എന്നുള്ളതാണ്. അതിന് മാസാമാസം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. മിക്ക ആളുകളും ഗ്ലൂക്കോമീറ്ററിന് സഹായം തേടാറുണ്ട്. ശരിയാണ്, ഗ്ലൂക്കോമീറ്റർ നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കൊരു ശരാശരി നമ്മൾ ഏകദേശം ഷുഗർ ലെവൽ അറിയാമെങ്കിലും കൃത്യമായ അളവുകൾ അറിയാൻ എപ്പോഴും നമ്മൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ലാബിൽ ചെന്ന് ഒരു ഫാസ്റ്റിംഗും ഇൻസുലിൻ അഥവാ ഗുളിക നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കഴിച്ച് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ഒരു ഷുഗർ ടെസ്റ്റ് ചെയ്യുക. ഇതുകൂടാതെ 3 മാസത്തെ ഷുഗറിന്റെ ആവറേജ് ടെസ്റ്റായ HbA1c ചെയ്യാൻ ശ്രദ്ധിക്കുക.
എച്ച് ബി എ വൺ സിയുടെ വാല്യൂ ഏഴിൽ താഴെയാണ്, ഒരു പ്രമേഹ ബാധിതനായ ഒരു വ്യക്തിക്ക് ഏഴിൽ താഴെയാണ് അതിന്റെ വാല്യൂ എങ്കിൽ അയാളുടെ ഷുഗർ, അയാൾ കഴിക്കുന്ന മരുന്നുകൾ വെൽ കൺട്രോൾ ആണ് നമുക്ക് പറയാൻ സാധിക്കും. അതിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ ഡോക്ടറെ കണ്ടിട്ട് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് മാറ്റിയിട്ടോ, അഥവാ മെഡിസിൻ അഥവാ ഇൻസുലിൻ വ്യത്യാസം വരുത്തണമെങ്കിൽ അത് ചെയ്തിട്ടോ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഈ വക സങ്കീർണതകൾ ഒഴിവാക്കാൻ വേണ്ടിയാണത്. ഇതോടൊപ്പം തന്നെ ഹാർട്ടിന്റെ പ്രവർത്തനം, കിഡ്നികളുടെ പ്രവർത്തനം, മറ്റ് നാഡീ നരമ്പുകളുടെ പ്രവർത്തനം ഇതറിയാനുള്ള എല്ലാ ടെസ്റ്റുകളും മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും ആനുവൽ ഡയബറ്റിസ് ചെക്കപ്പ് പാക്കേജസ് ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നമ്മൾ ആ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നമുക്ക് യാതൊരുവിധ കോംപ്ലിക്കേഷൻസുകളൊന്നും വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. കാരണം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. തുടക്കത്തിലെ കണ്ടുപിടിച്ചാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും. അല്ലെങ്കിൽ ഒരുപാട് വൈകിട്ടാണ് നമ്മൾ അതിനെ കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും നമ്മളും അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടും ഡോക്ടേഴ്സിനാണെങ്കിൽ പോലും നമ്മളെ ട്രീറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആനുവലി തന്നെ എല്ലാ ടെസ്റ്റുകളും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്തു നോക്കി നമ്മുടെ എല്ലാ സിസ്റ്റംസും ഓക്കെ ആണ്, അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെ ഒന്നും പ്രമേഹം ബാധിച്ചിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. പ്രമേഹം പ്രധാനമായും നാല് തരമാണുള്ളത്. ടൈപ്പ് 1 പ്രമേഹം എന്നത് സാധാരണ കുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് കാണുക. അപ്പൊ ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക് ജീവിതകാലം മുഴുവനും ഇൻസുലിൻ ഇഞ്ചക്ഷനായി എടുക്കേണ്ടതായിട്ട് വരും. മുതിർന്ന ആളുകളിൽ കാണുന്ന ഡയബറ്റീസ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അവർക്ക് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, പക്ഷെ ശരീരം അതിനോട് പ്രതികരിക്കാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഉൽപാദനം പോരാ, അത്രയും ഉൽപ്പാദിപ്പിക്കുന്നില്ല, ആ ഒരു അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അവർക്ക് നമുക്ക് ഗുളിക വെച്ചോ അല്ലെങ്കിൽ ഇൻസുലിൻ വെച്ചോ തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അടുത്തതാണ് ജെസ്റ്റേഷൻ ഡയബറ്റീസ് അഥവാ ഗർഭകാല പ്രമേഹം. ചില സ്ത്രീകൾക്ക് ഗർഭകാലത്ത് മാത്രം പ്രമേഹം വരുന്നതായി കാണാം. അത് കുട്ടിയുടെ പ്ലാസന്റയിൽ നിന്ന് വരുന്ന ഒരുപാട് ഹോർമോൺസിന്റെ അളവ് കൊണ്ടാണ് ആ സമയത്ത് അവർക്ക് പ്രമേഹം വരുന്നത്. സാധാരണയിൽ പ്രസവത്തോടെ അവർ നോർമൽ ലെവലിലേക്ക് എത്തുമെങ്കിലും അവരിൽ മിക്കവർക്കും തന്നെ പിന്നീട് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നാലാമത്തെ പ്രമേഹമാണ് സെക്കൻഡറി ഡയബറ്റീസ്, അതായത് മറ്റൊരു കാരണം കൊണ്ടുവരുന്ന ഡയബറ്റീസ്. ഈ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ വരുന്ന കല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ പാൻക്രിയാസിന്റെ വീക്കം കൊണ്ടോ മറ്റുള്ള മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് മൂലമോ വരുന്ന ഡയബറ്റീസിനെയാണ് സെക്കൻഡറി ഡയബറ്റീസ് എന്ന് പറയുക. ഇനി ഇതോടൊപ്പം തന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ ചെറുപ്പക്കാരിൽ ഇപ്പോൾ ഡയബറ്റീസിന്റെ തോത് അല്ലെങ്കിൽ ഡയബറ്റീസ് കൂടുതലായി വരുന്നതായി കാണുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് പോലും ഇപ്പോൾ ടൈപ്പ് 2 പ്രമേഹം, അതായത് മുതിർന്ന ആളുകൾക്ക് കാണുന്ന പ്രമേഹം പോലും കൊച്ചു കുട്ടികളിലും കാണുന്നുണ്ട്. അപ്പൊ അത് കുറെയൊക്കെ നമ്മൾ ഇന്നത്തെ ജീവിത സാഹചര്യത്തിന്റെയും നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിന്റെയും കൂടിയാണ്. ഇപ്പൊ ഫാസ്റ്റ് ഫുഡിന്റെ ഉപയോഗം ഇപ്പം ഒരുവിധം സ്കൂളുകളിലാണെങ്കിൽ തന്നെയും അതിനെക്കുറിച്ച് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളെല്ലാം നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ മാതാപിതാക്കളാണെങ്കിൽ പോലും കുട്ടികളെ ആ ഒരു ശീലത്തിലേക്ക് കൊണ്ടുപോകാതെ കഴിയുന്നതും എളുപ്പത്തിന് വേണ്ടിയാണ് കഴിയുന്നതും നമ്മളെല്ലാവരും ഫാസ്റ്റ് ഫുഡും സാധനങ്ങളും എല്ലാം കുട്ടികൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത്. പക്ഷെ പിന്നെയും കുട്ടികൾ അതോട് തന്നെ അതിലേക്ക് തന്നെ പിന്നെയും പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ ഉപയോഗം അവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് വേണ്ട എന്ന് പറഞ്ഞ് അതിന്റെ ഉപയോഗം കുറെ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള തലമുറയെങ്കിലും നമുക്ക് ഡയബറ്റീസിലേക്ക് പോകുന്നതിനെ ഒരു പരിധി വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. കാരണം ഇന്ന് 22-23 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് വരെ പ്രമേഹ ബാധിതരാണ്. അപ്പൊ ഞാനീ പറഞ്ഞ സങ്കീർണതകളെല്ലാം അവർക്ക് വരുമ്പോൾ പിന്നീട് ഇനിയൊരവസ്ഥ, ഇനിയൊരു 50-60 കൊല്ലം വരെ അവർ ജീവിക്കുമ്പോൾ ഈ സങ്കീർണതകളെ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പൊ നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് പോലും അവർക്ക് നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിനെല്ലാം കാരണം നമ്മുടെ ഇന്നത്തെ ജീവിത രീതിയാണ്. ആ ജീവിത രീതി നമ്മളൊന്ന് മെച്ചപ്പെടുത്തുവാണെങ്കിൽ പ്രമേഹം നല്ലൊരു 10% വരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. ഒരു പ്രമേഹ ബാധിതന്റെ അഥവാ ഒരു പ്രമേഹ ബാധിതയുടെ ശരീരത്തിൽ എന്താണ് നടക്കുന്നത്? ഒരു സാധാരണ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാരം കഴിച്ചാൽ ആ ആഹാരം ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ചെയ്യപ്പെട്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ അത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയയ്ക്ക് ഇൻസുലിൻ ആവശ്യമാണ്. അതായത് ബ്ലഡിലൂടെ എത്തുന്ന ഗ്ലൂക്കോസ് കോശങ്ങളിലേക്ക് എത്തിപ്പെടാൻ ഇൻസുലിൻ ആവശ്യമാണ്. അപ്പം ഇൻസുലിന്റെ അഭാവം ഉണ്ടെങ്കിൽ ബ്ലഡിൽ ഗ്ലൂക്കോസ് നിൽക്കും, അത് കോശങ്ങൾക്ക് ലഭിക്കില്ല. നമ്മൾ പിന്നെ ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അപ്പോൾ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടി 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 വരികയാണ്. അപ്പൊ ഇൻസുലിന്റെ അഭാവം അല്ലെങ്കിൽ ഇൻസുലിൻ പൂർണ്ണമായി ഇല്ലാത്തൊരവസ്ഥയിൽ ഇത് തീരെ കോശങ്ങൾക്ക് കിട്ടാതാവുകയും കോശങ്ങൾക്ക് ഭയങ്കര ടയർഡ്നെസ് അനുഭവപ്പെടുകയും അല്ലെങ്കിൽ പൂർണ്ണമായി വർക്ക് ചെയ്യാൻ പറ്റാതെ ആവുകയും അത് നമ്മുടെ ശരീരത്തിൽ നമുക്ക് അമിതമായി ക്ഷീണമായി അനുഭവപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ക്ഷീണം വരുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ബോഡിയിലെ ബ്രെയിൻ നമ്മൾ പിന്നെയും ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് നമുക്ക് പിന്നെയും അവർക്ക് അവിടെ ക്ഷീണമാണ്.
നമുക്കവിടെ ഫുഡ് കിട്ടിയിട്ടില്ല എന്നൊരു മെസ്സേജാണ് ചെല്ലുന്നത്. നമുക്ക് പിന്നെയും നമുക്ക് വിശപ്പാണ് കൂടുന്നത്, കാരണം ക്ഷീണം, ടയേർഡ്നെസ്, നമുക്ക് എനർജി കിട്ടിയിട്ടില്ല. നമുക്ക് പിന്നെയും അങ്ങോട്ട് സിഗ്നൽ ചെല്ലും, നമ്മൾ വിശക്കാൻ തോന്നും, നമ്മൾ പിന്നെയും ഭക്ഷണം കഴിക്കും. അമിതമായ ആഹാരം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അമിതമായ വിശപ്പ് കഴിച്ചുകൊണ്ടിരിക്കുക, ഈ കഴിക്കുന്നതെല്ലാം പിന്നെയും ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ചെയ്യുകയാണ്, ബ്ലഡ് ലൈൻ്റെ ലെവൽ കൂടുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ഷുഗർ ലെവൽ കൂടി തന്നെ നിന്നുള്ള അവസ്ഥ, നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം, നമ്മുടെ അതായത് നമ്മുടെ തലമുതിരിൻ്റെ അറ്റം മുതൽ നമ്മുടെ കാൽനകം വരെയുള്ള സ്ഥലങ്ങളിൽ എല്ലാം രക്തക്കോയിലുകളുണ്ട്. ഈ രക്തക്കോയിലെല്ലാം ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിന്ന് കഴിഞ്ഞാൽ ഈ രക്തക്കോയിലുകളിൽ എല്ലാം തന്നെ നശിച്ചു തുടങ്ങാൻ തുടങ്ങും. രക്തക്കോയിലില്ലാത്ത ഒരു ഭാഗം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അതിന്റെ ഓരോ അവയവങ്ങളെയും നമ്മളിത് അഫക്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഷുഗർ ലെവൽ കൂടി വന്ന് നമ്മൾ അതിന്റേതായ എല്ലാ കോംപ്ലിക്കേഷൻസിലേക്കും സങ്കീർണതകളിലേക്കും എത്തിപ്പെടും.